ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പാഷൻ ഫ്രൂട്ട് ചമ്മന്തിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് നോക്കാം. ചമ്മന്തി അരിക്കും ഞാൻ ഇവിടെ നല്ല വെള്ള കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. ഏത് മുളക് വേണമെങ്കിലും എടുക്കാം. പിന്നെ മുളകിൻ്റെ എണ്ണം എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കൊക്കെ ചെയ്യാം. പിന്നെ ഒരു മുറി തേങ്ങ ചിരകിയത്, ചെറിയ ഉള്ളി രണ്ടെണ്ണം, ചെറിയൊരു കഷ്ണം ഇഞ്ചി അത് വേണമെങ്കിൽ മതി. പിന്നെ പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം പഴുക്കാത്ത പാഷൻ ഫ്രൂട്ട് വേണം എടുക്കാൻ. ഞാനിവിടെ കല്ലിലാണ് അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ മുളകും ഉപ്പും കൂടെ നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാം. മിക്സി വേണമെങ്കിൽ അരയ്ക്കാം. മിക്സിയിൽ അരയ്ക്കുമ്പം എല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് അരച്ചെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ആദ്യമേ മുളക് അരയ്ക്കുമ്പോൾ മുളക് നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും. തേങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മുളക് അരയത്തില്ല. അപ്പം നമുക്ക് നല്ല രീതിയിൽ മുളക് അരച്ചിട്ട് അതിനകത്തേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് ഇവിടെ നല്ല രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഇനി എടുത്തു വച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടും കൂടെ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം. ഇനി എടുത്ത് വച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് അരച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമായിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. വെറുതെ പറയില്ല, നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ചമ്മന്തി മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഇതുവരെ നിങ്ങൾ ഇതുപോലൊക്കെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലൊക്കെ തന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.